ഇമ്രാൻഖാന്റെ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കി അമേരിക്ക. എന്തുകൊണ്ടാണ് കശ്മീരിലെ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം പാകിസ്ഥാൻ ചിന്തിക്കുന്നതെന്നും ചൈനയിലെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് വേണ്ടേയെന്നുമായിരുന്നു അമേരിക്കയുടെ ചോദ്യം. യു എസ് ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ആലിസ് വെൽസിന്റേതായിരുന്നു ഈ ചോദ്യം. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കശ്മീരിലെ മുസ്ലിം വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം എന്തുകൊണ്ടാണ് ശബ്ദമുയർത്തുന്നതെന്ന് യു എസ് ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ആലിസ് വെൽസ് ചോദിച്ചു. ഇമ്രാൻഖാന്റെ മുസ്ലിം സ്നേഹം കശ്മീരിലെ മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് കാപട്യമാണ്. ചൈനയിൽ 10 ലക്ഷത്തോളം ഉയ്ഗുർ മുസ്ലിം വിഭാഗക്കാർ അടക്കമുള്ളവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന സംഭവത്തിൽ ഇമ്രാൻഖാന് ഉത്കണ്ഠയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും സൗത്ത് സെൻട്രൽ ഏഷ്യയുടെ ചുമതല കൂടി വഹിക്കുന്ന യു എസ് ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ആലിസ് വെൽസ് ആരാഞ്ഞു. ചൈനയിലുള്ള മുസ്ലിം വിഭാഗക്കാരുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് പാക് പ്രധാനമന്ത്രി ഉറപ്പാക്കണം. മധ്യ ചൈനയിലെ മുസ്ലിങ്ങളുടെ നിലവിലെ അവസ്ഥ പരിതാപകരമാണെന്നും ആലിസ് വെൽസ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ചൈനയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പാകിസ്ഥാൻ അതേക്കുറിച്ച് സംസാരിക്കാൻ പോലും ഒരുക്കമല്ലെന്നും യു എസ് ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ആലിസ് വെൽസ് കുറ്റപ്പെടുത്തി. നയതന്ത്രപരമായും സാമ്പത്തികമായും ചൈനയുമായി മികച്ച ബന്ധമാണ് പാകിസ്ഥാനുള്ളത്. ചൈനയിലെ മുസ്ലിങ്ങളുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാൻ ഇമ്രാൻഖാൻ ഇക്കഴിഞ്ഞ ദിവസം പോലും തയ്യാറായില്ല. ചൈനയുമായി പ്രത്യേക അടുപ്പമാണുള്ളതെന്നും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരലേൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഉന്നത യു എസ് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. ചൈനീസ് പൗരന്മാരായ മുസ്ലിങ്ങളെ അവിടുത്തെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന രീതി പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സമത്വസുന്ദര മധുര മനോജ്ഞ ചൈനയിൽ മുസ്ലിങ്ങളുടെ സ്ഥിതി അതീവ ദയനീയമാണെന്നതാണ് വാസ്തവം. ചിന്താ ജെറോമിന്റെ ചങ്കായ ചൈനയിലെ മുസ്ലിങ്ങൾ കൊടിയ പീഡനങ്ങളാണത്രേ ഭരണകൂടത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. 30 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ചൈന തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് അമേരിക്ക പുറത്തുവിടുന്ന വിവരം. ഇസ്ലാമിനെ അടിമുടി മാറ്റാൻ ചൈനീസ് ഭരണകൂടം പുതിയ നിയമം പാസാക്കിയിട്ടുണ്ട്. ഇസ്ലാമിനെ ചൈനീസ് വൽക്കരിക്കുകയാണത്രേ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനകം ഇസ്ലാമിന് പുതിയ മുഖം നൽകാനാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ജനതയുടെ ഏകീകരണം ലക്ഷ്യമാക്കുന്നുവെന്ന പേരിൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും ഭരണകൂടം ഇസ്ലാം മത ചിഹ്നങ്ങൾ നീക്കിയത് ഈയിടെയാണ്. ഇതിനു പിന്നാലെ മുസ്ലിം ദേവാലയങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകർക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു. ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായ ലിൻസേയിൽ ഇസ്ലാം വിശ്വാസികൾ പവിത്രമായി കരുതുന്ന മതചിഹ്നങ്ങൾ ഭരണകൂടം തച്ചുടയ്ക്കുകയായിരുന്നു വാർത്ത. ലിറ്റിൽ മക്ക എന്നറിയപ്പെടുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ലിൻസിയയിലാണ് മതവിശ്വാസികളെ നൊമ്പരപ്പെടുത്തുന്ന ഈ സംഭവം. മുസ്ലിം പള്ളികളുടെ മിനാരങ്ങളും താഴികക്കുടങ്ങളും മറ്റും ചൈനീസ് ഭരണകൂടം നശിപ്പിക്കുകയാണ്. സമാന പ്രവർത്തികൾ മംഗോളിയയുടെ ഉൾനാടുകളായ ഹെനാൻ, നിങ്സിയ എന്നിവിടങ്ങളിലും നടന്നിട്ടുണ്ട്. തെക്കൻ പ്രവിശ്യയായ യുനാനിൽ 3 മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടി. ഇതിനു പുറമെ ബീജിംഗ് മുതൽ നിങ്സിയ വരെ അറബി ലിപിയുടെ പൊതു ഉപയോഗം നിരോധിച്ചിട്ടുമുണ്ട്. മുസ്ലിം വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത് മത തീവ്രവാദമായി മാറുമെന്നും അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പരസ്യമായി ധിക്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നുമുള്ള പാർട്ടിയുടെ ഭയമാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. ചൈനയിലുടനീളം പാർട്ടി ഇപ്പോൾ ഇസ്ലാമിക ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് തങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. നാഴികയ്ക്ക് 40 വട്ടം വർഗീയത എന്ന് പുറമുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സഖാക്കൾ, ചൈനയിൽ നടക്കുന്ന ഈ വർഗീയ പീഡനങ്ങൾ കാണാതെ പോകരുത്. അല്ലെങ്കിൽ കണ്ടിട്ടും ഒരക്ഷരം പറയാതിരിക്കരുത്. അഭിനവ കമ്മ്യൂണിസ്റ്റ് ബൂർഷകളുടെ ചങ്കിലുള്ളത് സമത്വസുന്ദര മധുര മനോജ്ഞ ചൈനയാണ്. ഇന്ത്യയിൽ അരക്ഷിതരാണെന്ന് വിലപിക്കുന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും മുസ്ലിം ജനസമൂഹവും ഇമ്രാൻ കുഞ്ഞുങ്ങളും അസഹിഷ്ണുതാവാദം ഉയർത്തുന്നവരുമെല്ലാം ചൈനയിലെ സംഭവ വികാസങ്ങളിലേക്ക് കണ്ണോടിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.